നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാധാരണക്കാരെ ഏറെ പ്രതിസന്ധിയിലാക്കി ഇത്തവണത്തെ ബജറ്റ് നിർദ്ദേശങ്ങൾ. നികുതികൾ ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചു. കെട്ടിട നികുതി ഉയർത്താനും പെട്രോൾ ഡീസൽ സെസ് കൂട്ടാനും തീരുമാനിച്ചു. വൈദ്യുതി ബില്ലും ഇനി കൂടും. മോട്ടോർ വാഹന നികുതിയും ഉയർത്തി. അതിനു പുറമെയാണ് ഭൂമി നികുതികൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2010 ഭൂമിയുടെ ന്യായവില നിലവിൽ വന്ന ശേഷം 5 തവണ പുതുക്കുകയുണ്ടായി. വിപണി വിലയും ന്യായവിലയും തമ്മിലുള്ള അന്തരം നികത്താനാണ് സർക്കാർ ശ്രമം. നിലവിലുള്ള ഭൂമിയുടെ ന്യായവില 20% വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ച് വ്യക്തമാക്കി. ചില പ്രദേശങ്ങളിലെ ഭൂമിക്ക് വിപണി വിലയിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഇവിടെ ന്യായവില 30% വരെ വർദ്ധിപ്പിക്കും. ഇക്കാര്യത്തിൽ വിശദമായ പഠനം നടത്തി പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരും. കുടിശ്ശികയുള്ള അണ്ടർ വാല്യുവേഷൻ കേസുകൾ തീർപ്പാക്കുന്നതിന് കോമ്പൌണ്ടിംഗ് പദ്ധതി ലക്ഷ്യം കൈവരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള പദ്ധതി അടുത്ത സാമ്പത്തിക വർഷം മുതൽ നിർത്തലാക്കും. കുടിശ്ശികയുടെ കേസുകൾ തീർപ്പാക്കാൻ ബദൽ മാർഗം കൊണ്ടുവരികയും ചെയ്യും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ മാന്യം കണക്കിലെടുത്ത് കെട്ടിട നമ്പർ ലഭിച്ച ശേഷം കൈമാറ്റം ചെയ്യുന്ന അപ്പാർട്ട്മെന്റുകളുടെ മുദ്രവില 2010 5% കുറച്ചിരുന്നു. ഇത് ഉയർത്തി ഇനി 7% മുദ്രവില. ഒരു ആധാരം രജിസ്റ്റർ ചെയ്ത ശേഷം 3 മാസത്തിനകമോ 6 മാസത്തിനകമോ നഷ്ടപ്പെടുന്ന തീരാധാരങ്ങൾക്ക് നിലവിലുള്ള അധിക മുദ്രവില ഒഴിവാക്കും. ഗഹാനുകൾ ഫയൽ ചെയ്യുന്നതിന് 100 രൂപ നിരക്കിൽ സർവീസ് ചാർജ് ഈടാക്കാവുന്നതാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട പല ഫീസ് നിരക്കുകളും പരിഷ്കരിച്ചത് 2015 അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഇത് പരിഷ്കരിക്കും. മുക്താറുകളുടെ വില പരമാവധി 1 ലക്ഷം രൂപയാക്കി നിജപ്പെടുത്തുമെന്നും ധനമന്ത്രി ബജറ്റിൽ നിർദ്ദേശിച്ചു. മദ്യത്തിനും പെട്രോളിനും ഡീസലിനും വില കൂടും. സാമൂഹ്യ സുരക്ഷാ ഫണ്ടിനായി മദ്യത്തിന് സെസ് പിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 1000 രൂപ വരെയുള്ള മദ്യത്തിന് 20 രൂപ സെസ് ആണ് ഏർപ്പെടുത്തുക. 1000 രൂപയ്ക്ക് മുകളിൽ 40 രൂപ സെസ് ഏർപ്പെടുത്തും. പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് ഏർപ്പെടുത്തുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. വാഹന നികുതിയും കൂട്ടിയിട്ടുണ്ട്. വാഹനം വാങ്ങുമ്പോഴുള്ള ഒറ്റത്തവണ സെസ് ഇരട്ടിയാക്കി. ഭൂമിയുടെ ന്യായവില 20% വർദ്ധിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വിപണി മൂല്യവും ന്യായവിലയും തമ്മിലുള്ള അന്തരം നികത്താനാണ് വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെന്നാണ് പറഞ്ഞത്. വിവിധ കാരണങ്ങളാൽ വിപണി മൂലം വർദ്ധിച്ച പ്രദേശങ്ങളിലെ ഭൂമിയുടെ ന്യായവില 30% വരെ വർദ്ധിപ്പിക്കാൻ 2022 ഫിനാൻസ് ആക്ടിലൂടെ നിയമനിർമ്മാണം നടപ്പിലാക്കിയിരുന്നു. ഇതിനായി വിശദമായ പഠനം നടത്തി മാനദണ്ഡം കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സംസ്ഥാന ബജറ്റിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ അനർഹരെ ഒഴിവാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിസന്ധി നേരിടാൻ 3-ഇന പദ്ധതി മന്ത്രി പ്രഖ്യാപിച്ചു. കേന്ദ്രം ധനകാര്യം ഇടം വെട്ടിച്ചുരുക്കുന്നത് സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ ചെറുക്കും. 2 നികുതിയേതര വരുമാനം കൂട്ടും. 3 വിഭവം കാര്യക്ഷമമായി ഉപയോഗിക്കും. എന്നീ 3-ഇന പദ്ധതിയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്.